യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അങ്ങനെ ജീവിക്കേണ്ടി വന്നതിന് ഉത്തരവാദിയായവരെ ദൈവമായിട്ട് എന്നെ മുന്നിൽ കൊണ്ടു നിർത്തുമ്പോ അത് കളഞ്ഞു വിളിക്കണം. നിന്റെ ജീവിതം ഇങ്ങനെ ആക്കിവരെ നീ കണ്ടെത്തുകയും പ്രതികാരം ചെയ്യുകയും ചെയ്തു. അതായിരുന്നോ നിന്റെ ജീവിത ലക്ഷ്യം? ആ കമ്മീഷൻ വന്ന് നിന്നോട് ഇക്കാര്യം പറയുന്നത് വരെയോ അയാൾ തന്ന കൊട്ടേഷൻ ഏറ്റെടുക്കുന്നത് വരെയോ നിന്റെ ഉള്ളിൽ ഇങ്ങനൊരു ചിന്ത ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അവിടെ ചെന്നപ്പോഴാണ് അഡ്വക്കേറ്റ് നന്ദഗോപൻ നിന്റെ അച്ഛനാണെന്ന് നിനക്ക് മനസ്സിലായത്. ആ സമയത്തല്ലേ നിനക്ക് പ്രതികാരം ചെയ്യണമെന്ന് തോന്നൽ വന്നത്? അപ്പോ അത് നീ പറയുന്നത് പോലെ കാലങ്ങളോളം മനസ്സിൽ തേച്ചു മെനിക്കു വെച്ച പകയൊന്നുമല്ല, ആ സമയത്തുണ്ടായ തോന്നൽ മാത്രമാണ്. ആര് പറഞ്ഞു പക തോന്നാൻ ഒരു വ്യക്തിയെ തിരിച്ചറിയണമെന്നുണ്ടോ? കാലങ്ങളായി ആ സ്ഥാനത്തുള്ളത് ആരാണെന്ന് ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഹേമചന്ദ്രൻ അമ്മാവൻ അത് തിരിച്ചറിയാൻ ഒരു നിമിത്തായെന്ന് മാത്രം. ആ സ്നേഹം എനിക്ക് എന്നും അദ്ദേഹത്തോടുണ്ടാവും. അപ്പം നിനക്ക് വേണ്ടി ജീവിതം ചെലവഴിച്ച നീ പറയുന്നതും കേട്ട് എന്തും ചെയ്യാൻ തയ്യാറായി നടന്ന ഒരാളോട് നിനക്ക് യാതൊരു കടപ്പാടും ഇല്ല റാണി. എന്റെ കാര്യം പോട്ടെ, ഞാനെല്ലാ കാലത്തും നിനക്ക് കളിയാക്കാനും പരിഹസിക്കാനും ഉള്ള ഒരാളായിരുന്നു. ഞാൻ എപ്പോഴൊക്കെ എന്റെ മനസ്സ് നിന്നോട് തുറന്നു കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ നീ എന്നെ പരിഹസിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ സീതമ്മയോട് നിനക്കൊരു ബാധ്യതയുമില്ലേ? ഈ വയസ്സാം കാലത്ത് അവർ തനി എന്ത് ചെയ്യും? എന്തൊക്കെയായാലും ചെറുപ്പത്തിൽ നിന്നെ വളർത്തിയില്ലേ, ഇത്രയും കാലം കൂടെ നിർത്തിയില്ലേ? ആ കണക്കൊന്നും അവളോട് സംസാരിക്കേണ്ട ശ്രീകുമാറേ.